തമിഴ്നാട്ടിൽ ആരാധകരുടെ കാത്തിരിപ്പിനും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തമിഴ് കഴകത്തിന്റെ ആദ്യ രാഷ്ട്രീയ ലക്ഷ്യവും വെളിപ്പെടുത്തി നടൻ വിജയ് തനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഹോബിയല്ലെന്നും ഇതുവരെ കരാറായിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം ഉപേക്ഷിക്കുമെന്നും വിജയ് അറിയിച്ചു ജാതിമത ഭിന്നതയും അഴിമതിയും നിലനിൽക്കുന്ന അവസ്ഥയെ പൂർണമായും തന്റെ പാർട്ടി ഇല്ലാതാക്കുമെന്നും വിജയ് വ്യക്തമാക്കി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി മത്സരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കില്ലെന്ന് പറഞ്ഞ വിജയ് രണ്ടു വർഷത്തിനു ശേഷം തമിഴ്നാട്ടിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഭരണം പിടിക്കുകയാണ് ലക്ഷ്യമെന്നും വ്യക്തമാക്കി പാർട്ടിയുടെ ആദ്യയോഗം ശനിയാഴ്ച നടക്കും ശനിയാഴ്ച ജില്ലാ സെക്രട്ടറിമാരുമായി വിജയ് കൂടിക്കാഴ്ച നടത്തും നാൽപ്പത്തൊമ്പതാം വയസ്സിലാണ് താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ജനുവരി ഇരുപത്തിയാറിന് തന്റെ വീട്ടിൽ വിളിച്ചു ചേർത്ത പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ വിജയ് തന്റെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു ആരാധക കൂട്ടായ്മയായ വിജയ് മക്കൾ ഇയക്കത്തിന്റെ യോഗത്തിൽ വച്ചാണ് സ്വന്തം പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനം വിജയ് അറിയിച്ചത് വിജയ് മക്കൾ ഇയക്കത്തിന്റെ ജനറൽ സെക്രട്ടറി ഗുസീ ആനത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയത് പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ പാർട്ടി അംഗങ്ങൾ സംസ്ഥാന വ്യാപകമായി വൻ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ചേർന്ന വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ യോഗത്തിൽ താരം മൂന്ന് മണിക്കൂറിലേറെ പങ്കെടുത്തിരുന്നു യോഗത്തിൽ ആരാധക കൂട്ടായ്മയുടെ നേതൃത്വത്തിലെ പ്രമുഖർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാവണം പ്രവർത്തനമെന്ന് വിജയ് നിർദ്ദേശിക്കുകയായിരുന്നു പാർട്ടി പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിലെ പൗരപ്രമുഖരുമായി വിജയ് കൂടിക്കാഴ്ച നടത്തുമെന്ന് വിവരമുണ്ട് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം അംഗങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ മുൻകൈ മുൻകൈയെടുത്തത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചത് പാർട്ടി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മൊബൈൽ ആപ്പും പാർട്ടി പുറത്തിറക്കും ഈ ആപ്പിലൂടെ ജനങ്ങൾക്ക് പാർട്ടി അംഗമാകാൻ സാധിക്കും ഒരു കോടി ആളുകളെ പാർട്ടി അംഗമാക്കാനാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് വരുന്ന ഏപ്രിലിൽ സമ്മേളനം നടത്തും തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടിയെയും പിന്തുണയ്ക്കുന്നില്ല എന്നാണ് സൂചന പതിറ്റാണ്ടുകളായി തമിഴ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്ന് വർഷങ്ങളായി തന്നെ അഭ്യൂഹമുണ്ട് എന്തായാലും അറുപത്തിയെട്ട് ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച വിജയ് തന്റെ ആരാധക കൂട്ടായ്മകൾ സജീവമായി നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സൗജന്യ ഭക്ഷ്യ വിതരണം വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം വായനശാലകൾ സായാഹ്ന ട്യൂഷൻ നിയമസഹായം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് വിജയ് ഫാൻസ് തമിഴ്നാട്ടിലുടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴകത്ത് രാഷ്ട്രീയവും സിനിമയും രണ്ടല്ല എം ജി ആർ കരുണാനിധി ജയലളിത തൊട്ടുള്ള അനുഭവം അതാണ് പറയുന്നത് നേരത്തെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രാഷ്ട്രീയത്തിലിറങ്ങാൻ ഒരുങ്ങി അനാരോഗ്യം മൂലം പിന്മാറുകയായിരുന്നു കമൽഹാസന്റെ പാർട്ടിയാവട്ടെ എവിടെയും എത്തിയതുമില്ല ആ സാഹചര്യത്തിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഡി എം കെ സഖ്യം അണാ ഡി എം കെ ബി ജെ പി കോൺഗ്രസ് എന്നിങ്ങനെ ചിതറിക്കിടക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് വിജയ് എന്ന താരത്തിന്റെ ഇമേജ് വോട്ടായി മാറിയാൽ ഈ ചതുഷ്കോണ മത്സരത്തിൽ ആര് മുന്നേറുമെന്നതും സംശയാസ്പദമാണ്